भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാദി കീർത്തന മലരുകൾ ശ്രീപാദ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയ ഭാഗവതത്തിൽ അലിയ ലക്ഷ്യമതും സംഗീതം ഭക്തി ഉണർത്തും സാഫല്യം ഭക്തി ഉണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി. ഭാഗവതസ്വരൂപിയായ പൊന്നുഗുരുവായൂരപ്പന്റെ അനൽപമായ കാരുണ്യാതിരേകം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന മറ്റൊരു സുദിനത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഇന്ന് 354-ാമത്തെ ദിവസമാണ്. ഇന്നലെ സപ്തമസ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 39 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചത്. അതിൽ ഭഗവാന്റെ അതിദിവ്യമായ അത്യത്ഭുതകരമായിരിക്കുന്ന നരസിംഹാവതാര രംഗവും അനുസ്മരിച്ചു. ആ നരസിംഹമൂർത്തിയെ ബ്രഹ്മാവ്, മഹാദേവൻ, ദേവേന്ദ്രൻ തുടങ്ങിയവരൊക്കെ സ്തുതിക്കുന്നതായിട്ടുള്ള 17 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരണം ചെയ്യുന്നത്. ബ്രഹ്മാവാണ് ആദ്യം വന്ന ഭഗവാനെ സ്തുതിക്കുന്നത്. നതോസ്മ്യനന്ദായ ദുരന്തശക്തയേ വിചിത്രവീര്യായ പവിത്ര കർമ്മണേ വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഗുണൈഹി സ്വലീലയാ സന്തതത അവ്യയാത്മനേ അനന്തായ അപരിച്ഛിന്നനായ ദുരന്തശക്തയെ അവധിയില്ലാത്ത ശക്തിയോടുകൂടിയ വിചിത്രവീര്യായ ആശ്ചര്യമായ വീര്യങ്ങളോടുകൂടിയ പവിത്രകർമ്മണെ പരിശുദ്ധിക്ക് കാരണമായ കർമ്മങ്ങളോടുകൂടിയ ഗുണൈഹി ഗുണങ്ങൾ കൊണ്ട് വിശ്വസ്യ സർഗസ്ഥിതി സംയമാൻ ഈ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സ്വലീലയാ തന്റെ ലീല കൊണ്ട് സന്തതതെ ചെയ്യുന്നവനായിരിക്കുന്ന അവ്യയാത്മനെ നിർവികാര സ്വരൂപനായിരിക്കുന്ന അവിടുത്തേക്ക് നത അസ്മി നതോസ്മി ഞാൻ ദാ നമസ്കരിക്കുന്നു എന്നാണ്. ദേശകാല വസ്തു പരിച്ഛേദമില്ലാതെ പട്ടേരിപ്പാട് പറയുന്നത് കാലദേശാവധിഭ്യാം നിർമുക്തം എന്ന് പറയണില്ലേ നാരായണീയത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ. അങ്ങനെ ഏത് കാലത്തിലും ഏതു ദേശത്തിലും ഏതൊരു വസ്തുവിലും മിന്നിത്തിളങ്ങുന്ന അവിടുത്തെ അടിയരുത നമസ്കരിക്കുന്നു. ഈ ദേശത്തിലും ഈ കാലത്തിലും ഈ സ്വരൂപത്തിലും കാണപ്പെട്ടിരിക്കെ
എങ്ങനെയാണ് ഈ അപരിച്ഛിന്നത്വം എന്ന് ആണെങ്കിൽ സത്യത്തിൽ അവിടുന്ന് അപരിച്ഛിന്നനായിരിക്കെ പരിച്ഛിന്നഭാവം ഇങ്ങനെ സ്വരൂപങ്ങൾ കെട്ടിയാണോ? എന്തിനു വേണ്ടിയിട്ടാ? ഭക്താനുഗ്രഹാർത്ഥായ, ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അങ്ങയുടെ പ്രഭാവങ്ങൾ അത്യാശ്ചര്യം അത്യാശ്ചര്യം. അത് എങ്ങനെയാ നിശ്ചയിക്കുന്നത്? അവിടുത്തെ നിർഗുണസ്വരൂപിയായ അവിടുത്തേക്ക് ഈ സത്വരജസ്തമോ ഗുണങ്ങളെ അവിടുന്ന് സ്വീകരിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യണു. അവിടുത്തേക്ക് ഇങ്ങനെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജീവകോടികൾ അങ്ങയുടെ ലീലാവിലെ വിശേഷങ്ങൾ പാടാൻ വേണ്ടി കീർത്തനം ചെയ്ത് കർമ്മപാശങ്ങളിൽ നിന്ന് മോചനം നേടണം എന്ന് വിചാരിച്ച് നിത്യാനന്ദികളായിട്ട് തീരണം, എന്നും ആനന്ദമനുഭവിക്കണം, സുഖികളായിട്ട് തീരണം എന്ന് വിചാരിച്ച് ഭഗവാൻ ഇത്തരത്തിൽ ചെയ്യുന്നു എന്നാണ്. സത്യജ്ഞാനാനന്ദ സ്വരൂപനാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുത്തേക്ക് നമസ്കാരം. ഭഗവാന്റെ അത്യത്ഭുതകരമായിരിക്കുന്ന സ്വരൂപം കണ്ടപ്പോ സാധാരണ ആളുകൾ പേടിച്ചു വരച്ചു നിൽക്കെ, എന്തിനെ ബ്രഹ്മരുദ്രാദി ദേവന്മാർ പോലും നാതിദൂരചര, അതിദൂരത്തിൽ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക് വന്നിട്ട് ഈടിരെ സ്തുതിച്ചു എന്നാണ്. ബ്രഹ്മാവ് സ്തുതിച്ചു കഴിഞ്ഞപ്പോഴോ ഒരൊറ്റ ശ്ലോകം, അത് കഴിഞ്ഞപ്പോ ഭഗവാൻ ഒന്ന് അട്ടഹസിച്ചു അത്രേ. അപ്പൊ ബ്രഹ്മാവ് മാറി, തന്റെ ആ അവസരം കഴിഞ്ഞു. ഇനി ആരാ? ഇനി രുദ്രനെ വിളിച്ചു. ശ്രീരുദ്ര ഉവാച, പിന്നീട് മഹാദേവനാണ് വന്ന് സ്തുതിച്ചത്. വളരെ ചെറിയ വാക്കുകളിലൂടെ വളരെ ഗംഭീരായിട്ട് സ്തുതിച്ചു. കോപകാലോ യുഗാന്തസ്ഥേ ഹതോയമ സുരോൽപക തത്സുതം ബാഹ്യുപസൃതം ഭക്തം തേ ഭക്തവത്സല ഭക്തവത്സല പാഹി, പരിപാലിക്കണേ ഹേ ഭക്തവത്സല. പറയാണ്, അങ്ങയുടെ കോപത്തിന് ഉചിതമായ സമയം ഇതല്ല. കാരണം എന്താ? ദ്വിപരാർത്ഥകാലത്തിന്റെ അവസാനം പ്രളയകാലം, ആ സമയമാണ് ഏറ്റവും കോപിക്കാൻ പറ്റിയ സമയം എന്നാണ്. കോപകാല, അങ്ങയുടെ കോപകാലം. യുഗാന്ത, യുഗങ്ങളുടെ അവസാനം. അല്പക, ഏറ്റവും അല്പനായ അയം അസുര, ഈ അസുരൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞില്ലേ, ഹതഹ ഹനിക്കപ്പെട്ടു. സമീപത്ത് വന്നിരിക്കുന്ന തേ ഭക്തം, അങ്ങയുടെ ഭക്തനായ തത്സുതം, ആ പ്രഹ്ലാദനെ അങ്ങ് പരിപാലിക്കണേ, അടിയനെ പരിപാലിക്കണം എന്നല്ല അവിടെ ശ്രീരുദ്രൻ പറയണത്, മറിച്ച് അവിടുന്ന് ആ ഉണ്ണിയെ അനുഗ്രഹിക്കണേ. ഈ അസുരനെ ഇല്ലാതെയാക്കാൻ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ കോപമൊക്കെ കാണിക്കണതെങ്കിൽ അവിടുത്തേക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവിടുത്തെ സങ്കല്പമാത്രയിൽ അസുരൻ ഇല്ലാതെയാവും. കേവലം അല്പനായ, അല്പകഹ അയം അസുരഹ, കേവലം നിസ്സാരനായി ഈ അസുരൻ. അപ്പൊ കോപത്തെ ഉപേക്ഷിക്കാതിരിക്കുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. ആ ഉണ്ണിയെ ഒന്ന് നോക്കൂ, ആ ഉണ്ണിയെ അനുഗ്രഹിക്കൂ. ഭക്തം തേ ഭക്തവത്സല, അവിടുത്തെ ഭക്തനായ തേ ഭക്തം തത്സുതം, അവിടുത്തെ ഭക്തനായ ആ ഹിരണ്യകശിപുവിന്റെ പുത്രനെ അങ്ങ് അനുഗ്രഹിക്കണേ. പരിപാഹി, അവിടുന്ന് രക്ഷിക്കണേ, പരിപാലിക്കണേ. അങ്ങനെ പറഞ്ഞു അവിടുത്തെ മഹാദേവൻ പിന്മാറി. പിന്നെ ദേവേന്ദ്രനാണ് വന്നത്. പ്രത്യാനീത പരമഭവത ത്രായത ന സ്വഭാഗ ദൈത്യാക്രാന്തം ഹൃദയ കമലം ത്വദ്ഗൃഹം പ്രത്യബോധി കാലഗ്രസ്തം കിയതിതമഹോ നാഥ ശുശ്രൂഷതാം തേ മുക്തിസ്തേഷാം നഹി ബഹുമത നാരസിംഹാപരൈക്കും. ഹേ പരമ പരമേശ്വര, നത്രായതാ ഭഗവത, ഞങ്ങളെ രക്ഷിച്ച അങ്ങയാൽ സ്വഭാഗാഹ, അങ്ങയുടെ ഭാഗങ്ങൾ പ്രത്യാനീത, മടക്കിയെടുത്താലും അല്ലെങ്കിൽ മടക്കിയെടുക്കപ്പെട്ടു. ദൈത്യാക്രാന്തം, ദൈത്യനാൽ ആക്രമിക്കപ്പെട്ടതും ത്വദ്ഗൃഹം, അങ്ങയുടെ വാസസ്ഥാനവുമായ ഹൃദയ കമലം, ആ മാനസപത്മം പ്രത്യബോധി, ഇതാ വീണ്ടും വികസിക്കപ്പെട്ടു. നാഥ ഹേ നാഥ, കാലഗ്രസ്തം ഇതം കിയൽ, കാലത്താൽ ഗ്രസിക്കപ്പെട്ടിരിക്കുന്ന ഇത് എത്രമാത്രം തേ, അങ്ങയെ ശുശ്രൂഷതാം, ശുശ്രൂഷിക്കുന്ന തേഷാം, അവർക്ക് മുക്തി ന ബഹുമത, മോക്ഷം ഒരു ബഹുമതിയല്ല.
ഹേ നരസിംഹമൂർത്തെ, അപരേക്കും അന്യങ്ങളെ കൊണ്ട് എന്ത് ഫലം? മുക്തി പോലും ഭക്തന്മാർക്ക് ആവശ്യമില്ല എന്നാണ്. ദൈത്യവധത്തിലൂടെ ഞങ്ങളെ രക്ഷിച്ചു അവിടുന്ന് ഭഗവാനെ, ദേവേന്ദ്രന്റെ ഗംഭീരമായിട്ടുള്ള സ്തുതിയാണ്. അതിലൂടെ യാഗഭാഗങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. എല്ലായിടത്തും ഭോക്തൃരൂപേണ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തര്യാമിയായ അവിടുന്ന് യാഗഭാഗങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളാണ് എന്ന് തോന്നും. ഞങ്ങളിലൂടെ അങ്ങ് തന്നെയാണ് ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈത്യഭയം കൊണ്ട് ഞങ്ങളുടെ ഹൃദയകമലം വല്ലാതെ ശുഷ്കമായിരുന്നു. വാസ്തവത്തിൽ അങ്ങയുടെ വാസസ്ഥാനമാണ് ആ ഹൃദയകമലം. അത് കൂമ്പിയിരിക്കുകയായിരുന്നു, ഇപ്പൊ അത് വിടർന്നിരിക്കുന്നു. അങ്ങയുടെ ഭവനത്തെ അവിടുന്ന് തന്നെ സ്വാധീനപ്പെടുത്തി ദൈത്യൻ അപഹരിച്ച സ്വർഗലോകത്തെ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടല്ലേ അവിടുന്ന് ഇത്തരത്തിൽ അത്യത്ഭുതകരമായിട്ടുള്ളൊരു രൂപം കെട്ടിയത്. സത്യത്തിൽ ഈ ലോകം ലഭിക്കുന്നത് വലിയൊരു ലാഭമാണെന്ന് ഞങ്ങൾ വിചാരിച്ചാൽ അത് ഞങ്ങളുടെ തെറ്റാ. നന്നാകെ പൃഷ്ഠം, ഞങ്ങൾക്കത് ആവശ്യമില്ല എന്നൊക്കെ ഗംഭീരമായിട്ട് ദേവേന്ദ്രൻ പറയുന്നുണ്ട്. സത്യത്തിൽ അവിടുത്തെ സേവിക്കുന്ന ഭക്തന്മാർക്ക് യോഗസിദ്ധീരപുനർഭവം വാ, അവർക്ക് ആ മുമുക്ഷുത്വം മോക്ഷം പോലും അവരാഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ സ്വർഗാദി സുഖങ്ങൾ, നശിക്കുന്ന സ്വർഗാദി ലോകം കൊണ്ട് എന്താണ് ഫലം എന്നാണ്. യാഗഭാഗങ്ങളുടെ ലാഭമോ സ്വർഗാദി ലോകാധിപത്യമോ അതൊന്നുമല്ല പരമമായ ലാഭം. അത് പരമമായത് എന്താ? അവിടുത്തെ പാദസേവ, അവിടുത്തെ ആ ചരണാരവിന്ദങ്ങളെ പരിചരിക്കുക എന്നുള്ളതാണ്. ഞങ്ങള് എന്നും അവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ, ആ പാദപൂജ ചെയ്യാൻ, ആ പാദത്തിൽ വീഴുന്ന ഒരു തുളസീദളമാവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് ദേവേന്ദ്രനും സ്തുതിച്ചു. ഇങ്ങനെ മൂന്ന് പേരാണ് ഒറ്റയ്ക്ക് വന്ന് സ്തുതിക്കാനുള്ള ധൈര്യം കാണിച്ചത്. പിന്നീട് എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് വന്നു അല്ലേ ഭഗവാനെ. ഇപ്പൊ നമ്മള് ഒരു പ്രധാനപ്പെട്ട ഒരാള്, അയാളെ സ്തുതിക്കാൻ, അയാളെ കുറിച്ച് കേമത്തം പറയാൻ കുറച്ച് ആളുകള്, അത് കഴിഞ്ഞാലോ പിന്നെ എല്ലാവരും വന്നോളൂ എന്ന് പറയും. ഇതേപോലെ അവിടെ നിന്ന് പിന്നെ കൂട്ടം കൂട്ടമായിട്ട് ഒറ്റയ്ക്ക് വന്ന് ഭജിക്കാൻ, ധ്യാനിക്കാൻ, സ്തുതിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഋഷികൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് സ്തുതിച്ചു ഭഗവാനെ. ത്വം നസ്തപ പരമമാധയദാത്മതേജോ യേനേദമാദിപുരുഷാത്മഗതം സസർജ തദ്വിപ്രലുപ്തമമുനാദ്യ ശരണ്യപാല രക്ഷാഗൃഹീത വപുഷ പുനരന്വമം സ്ഥാ. ആത്മതേജ, അങ്ങയുടെ വീര്യമായിരിക്കുന്ന പരമം തപഃ, ഏതൊരു തപസ്സാണോ ഞങ്ങൾക്ക് ത്വം ആദ്ധ അങ്ങ് ഉപദേശിച്ചത്, ആദിപുരുഷനായിരിക്കുന്ന ഹേ കാരണപുരുഷ, അതിനാൽ അങ്ങയിൽ ലയിച്ചിരുന്ന ഇതിനെ സസർജ സൃഷ്ടിച്ചുവല്ലോ, അത് അവനാൽ വിപ്രലുപ്ത പ്രലോഭിപ്പിക്കപ്പെട്ടു. എന്നിട്ടോ ശരണ്യപാല, ശരണാർഹനായിരിക്കുന്ന ഞങ്ങളെയൊക്കെ പാലിക്കുന്ന അങ്ങ് അദ്യ ഇപ്പോൾ രക്ഷാഗൃഹീത വപുഷാം, രക്ഷാർത്ഥം ഗ്രഹിക്കപ്പെട്ട സ്വരൂപത്തോടുകൂടിയതിനാൽ പുനഃ അന്നമംസ്ഥ, വീണ്ടും ഞങ്ങൾക്ക് ആ തപസ്സിനുള്ള അനുമതി നൽകിയിരിക്കുന്നു. സമാധി ലക്ഷണമായ തപസ്സുകൊണ്ട് അവിടുന്ന് അങ്ങയിൽ ലയിച്ചിരിക്കുന്ന ലോകത്തെ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ആ തപസ്സിനെ സർവാർത്ഥ സാധകമായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് തന്നെ ഉപദേശിച്ചു. പക്ഷേ ഈ അസുരനുണ്ടല്ലോ, ഈ ഹിരണ്യകശിപു, അവൻ ഞങ്ങളുടെ തപസ്സിനെയും അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ന ദാനം ന തപ നേജ്യ അല്ലേ, ന ദയ, ഇതൊന്നും പാടില്ല, തപസ് പാടില്ല എന്നൊക്കെ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ തപസ്സിനെ തടഞ്ഞു. ഇപ്പൊ നോക്കൂ, ഭക്തലോകങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഇപ്പോ നല്ല ശാർദൂല രൂപം സ്വീകരിച്ചു ഇവിടെ വന്നപ്പോ ആ ദൈത്യൻ കൊല്ലപ്പെട്ടു. വീണ്ടും തപസ്സു ചെയ്യാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഒരർത്ഥത്തിൽ ഇപ്പോ സമ്മതം തന്നേക്കാണ്. അതുകൊണ്ട് ദാ വളരെ നന്ദിപൂർവം കൃതാർത്ഥതയോടുകൂടി ഞങ്ങളുടെ കടപ്പാട് അവിടുത്തെ പാദാരവിന്ദങ്ങളിൽ ഞങ്ങൾ ഇതാ സമർപ്പിക്കുകയാണ് ഭഗവാനെ. അവിടുത്തെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഋഷികളുടെ സ്തുതി കഴിഞ്ഞു. പിന്നെ പിതൃക്കൾ വന്നു. ശ്രാദ്ധാനി നോധി ബുഭുജേ പ്രസഭം തനൂജേർദത്താനി തീർത്ഥസമയേപ്യപിബത്തിലാംബു
തസ്യോദരാന്നഖവിദീർണവപാദ്യ ആർച്ചൽ തസ്മൈ നമോ നൃഹരേഖിലധർമ്മഗോപ്തരേ. തനൂജൈ, ഞങ്ങളാകുന്ന അങ്ങയുടെ സന്താനങ്ങൾ, കുട്ടികൾ. തീർത്ഥസമയേ, പുണ്യകാലത്ത്, ദത്താനി, നൽകപ്പെട്ടിട്ടുള്ള ശ്രാദ്ധാനി, ആ ശ്രാദ്ധങ്ങളൊക്കെ തന്നെ. പ്രസഭം യാ അധിബുഭുജേ, ബലാൽക്കാരേണ, ആരാണോ അതിനെ മുഴുവൻ സ്വീകരിച്ചത്. തിലാമ്പു, ആ തിലോദകം അഭിപത് പാനം ചെയ്തുവോ, തസ്യ അവൻ്റെ നഖവിദീർണ വപാത്, അവൻ്റെ നഖങ്ങളാൽ വിദാരണം ചെയ്യപ്പെട്ട വപയോടുകൂടിയ ഉദര, ഉദരത്തിൽ നിന്ന് യാതൊരുവൻ നൽകിയോ, അഖിലധർമ്മഗോപ്ത്രേ, സകലധർമ്മങ്ങളുടെയും സംരക്ഷകനായിരിക്കുന്ന തസ്മൈ നൃഹരേ നമ. ആ നരസിംഹമൂർത്തിക്ക് അടിയങ്ങളുടെ നമസ്കാരം. അടിയങ്ങൾക്ക് കിട്ടിയിരുന്നത് മുഴുവൻ അവൻ അപഹരിച്ചു. അങ്ങയുടെ സന്താനങ്ങൾ, അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങൾക്ക് സമർപ്പിച്ച ശ്രാദ്ധാന്നങ്ങൾ ഈ ഹിരണ്യകശിപു ബലാൽക്കാരേണ അപഹരിച്ചു. തീർത്ഥാവസാന സമയത്ത് തിലോദകം നൽകിയത് അതും അവൻ സ്വീകരിച്ചു. അവനെ ദാ അങ്ങയുടെ നഖങ്ങളാൽ പിളർക്കപ്പെട്ടു. ആ വപ അവന്റെ ഉദരത്തിൽ നിന്നും സ്വീകരിച്ച് ആ ഞങ്ങളുടെ ആ ഭാഗങ്ങളെ ഇപ്പോ ഞങ്ങൾക്കായി അവിടുന്ന് തിരിച്ചു നൽകിയിരിക്കുന്നു. എല്ലാ ധർമ്മങ്ങളെയും സംരക്ഷിക്കുന്ന നരസിംഹമൂർത്തിയായിരിക്കുന്ന അവിടുത്തേക്ക് ദാ ഞങ്ങളുടെ നമസ്കാരം. ഹിരണ്യകശിപുവിനെ വധിച്ചതുകൊണ്ട് ഞങ്ങൾക്കിനി കിട്ടേണ്ടത് മുഴുവൻ വേണ്ടത് വേണ്ടതുപോലെ കിട്ടും, അതുകൊണ്ട് വലിയ സന്തോഷമായി എന്നും പറഞ്ഞ് വീണങ്ങനെ നമസ്കരിച്ചു. പിന്നെ സിദ്ധന്മാര്, യോനോഗതിം യോഗ സിദ്ധാമസാധുരഹാരേഷീൽ യോഗ തപോബലേന നാനാദർപ്പം തം നഖേർ നിർദ്ദാര തസ്മൈ തുഭ്യം പ്രണതാസ്മോ നൃസിംഹ. ആദ്യം ഋഷികള് തപസ് തിരിച്ചു എന്നതിന് നന്ദി പറഞ്ഞു. അതിനുശേഷം പിതൃക്കള് അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള ശ്രാദ്ധം, അതേപോലെ ഉദകം, തിലോന്നം, ഇതൊക്കെ കിട്ടിയതിന്റെ സന്തോഷം പങ്കുവച്ചു. ഇവിടെ സിദ്ധന്മാര് പറയുകയാണ്, യസ് അസാധു, ഏതൊരു ദുഷ്ടനാണോ യോഗ തപോബലേന, യോഗത്തിന്റെയും തപസ്സിന്റെയും ബലം കൊണ്ട്, ന യോഗ സിദ്ധാം ഗതി, ഞങ്ങളുടെ യോഗം കൊണ്ട് സിദ്ധിച്ച ഗതിയെ അഹാരിഷിയിൽ അപഹരിച്ചത്, നാനാദർപ്പം പലതരത്തിലെ ദർപ്പങ്ങളോടുകൂടിയ തം അവനെ, യാ നഖേ നിർദ്ദാര, ആ നഖങ്ങൾ കൊണ്ട് അങ്ങ് പിളർന്നു. അങ്ങനെയുള്ള നരസിംഹമൂർത്തെ തസ്മൈ തുഭ്യം പ്രണതാസ്മ, അങ്ങനെയുള്ള അവിടുത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു എന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു സിദ്ധന്മാര്. വിദ്യാധരന്മാര് എന്ത് പറഞ്ഞു, ഞങ്ങളുടെ വിദ്യാവിശേഷങ്ങളെ ശരീരശക്തി കൊണ്ടും പരാക്രമം കൊണ്ടും അപഹരിച്ചു ഹിരണ്യകശിപു. അവൻ മരിച്ചപ്പോ ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നു. വിദ്യാം പൃഥക്ധാരണയാനുരാധാം ന്യഷേധജ്ഞോ ബലവീര്യ തൃപ്ത സയേന സംഖ്യേ പശുവധസ്തം മായാ നൃസിംഹം പ്രണതാ സ്മനിത്യം. പൃഥക്ധാരണയാ, വേറെയുള്ള ധാരണ കൊണ്ട് പ്രാപിക്കപ്പെട്ട വിദ്യയെ, ബലവീര്യ തൃപ്ത, ബലവീര്യങ്ങളാൽ അഹങ്കാരിയായ ഗർഭിഷ്ഠനായ യ അജ്ഞ, ഏതൊരു അജ്ഞൻ, ഏതൊരു മൂഢനാണോ, നിഷേധ, അതിനെ നിഷേധിച്ച് സ പശുവൽ സംഘേ യേനഹത, ആരാണോ നിഷേധിച്ചത് അവനെ, പശു എന്നതുപോലെ, ഒരു മൃഗം എന്നതുപോലെ, യുദ്ധത്തിൽ അവനെ ഒരു മൃഗം എന്നതുപോലെ ആരാണോ ഹനിച്ചത്, തം മായാ നൃസിംഹം, ആ മായാ നൃസിംഹമൂർത്തിയെ ഞങ്ങളിതാ നിത്യം പ്രണതാസ്മ, ഞങ്ങളെപ്പോഴും നമസ്കരിക്കുന്നു. നാഗങ്ങള് പറയുന്നു, യേന പാപേന രത്നാനി സ്ത്രീരത്നാനി ഹൃദാനി നാ തദ്വക്ഷപാടനേന സാം ദത്താനന്ദ നമോസ്തുതേ. പാപേന, യേന പാപം ആചരിക്കുന്ന യാതൊരുവനാൽ, രത്നാനി ഞങ്ങളുടെ രത്നങ്ങളും, സ്ത്രീരത്നാനി സ്ത്രീരത്നങ്ങളും, ഹൃദാനി ഹരിക്കപ്പെട്ടുവോ, തദ്വക്ഷപാടനേന അവന്റെ വക്ഷസ്സിനെ പിളർന്നത് കാരണം, ആസാം ഇവർക്ക് ദത്താനന്ദ, ദാനം ചെയ്യപ്പെട്ട ആനന്ദത്തോടു കൂടിയ അവിടുത്തെ അടിയങ്ങളിതാ
തേ നമാ അസ്മാ, ഞങ്ങളിതാ നമസ്കരിക്കണോ എന്നാണ്. ആരാണോ ഞങ്ങളുടെ ഭണങ്ങളിലെ രത്നങ്ങളെയും ഞങ്ങളിലെ സ്ത്രീരത്നങ്ങളെയും അപഹരിച്ചു കൊണ്ടുപോയത്, അവനിതാ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവന്റെ മാറിടം കീറി അവിടുന്ന് ഞങ്ങൾക്ക് ആനന്ദത്തെ നൽകി. അങ്ങനെയുള്ള അവിടുത്തേക്ക് അടിയങ്ങളുടെ നമസ്കാരം. മനുക്കള് പറയുന്നു, മനവോ വയം തവ നിദേശകാരിണോ ദിദിജേന ദേവ പരിഭൂതസേതവാ ഭവതാഖലസ ഉപസംഹൃത പ്രഭോ കരവാമതേ കിമനുഷാധി കിങ്കരാൻ. ദേവ വയം ദിദിജേന പരിഭൂതസേതവഹാ, ആ ദിദിപുത്രനാൽ പരിഭവിക്കപ്പെട്ട മര്യാദകളോടുകൂടിയ ആ സേതു ഇല്ലാത്ത തവ അങ്ങയുടെ നിദേശകാരിണഹ, അങ്ങയുടെ ആജ്ഞയെ അനുസരിക്കുന്ന മനവഹ, മനുക്കളാണ് ഞങ്ങൾ. ഹേ പ്രഭു, സ ഖലഹ, ആ ദുഷ്ടൻ അങ്ങയാൽ ഉപസംഹൃത കൊല്ലപ്പെട്ടു. ഇനി അവനാൽ തേ അങ്ങയുടെ കിം കരവാമ, എന്ത് നിർദ്ദേശത്തെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? കിങ്കരാൻ അനുഷാധി, ഞങ്ങളോട് പറയൂ, ഞങ്ങൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ്. ഞങ്ങൾ അങ്ങയുടെ ആജ്ഞാനുസരണം വർണ്ണാശ്രമാചാരാദികളെ യഥാക്രമം പരിപാലിക്കുന്ന മനുക്കളാണ്. ആ അസുരൻ ഞങ്ങളിൽ നിന്ന് ഈ വർണ്ണാശ്രമാചാരാദികളെ മുഴുവൻ ധ്വംസിച്ചു, അതിനെ മുഴുവൻ നശിപ്പിക്കാനാണ് പുറപ്പെട്ടത്. ഇപ്പോ അവൻ കൊല്ലപ്പെട്ടു, ആ പാപി കൊല്ലപ്പെട്ടു. ഇനി ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്നു. അടുത്തതായി പ്രജാപതിമാര് പറയുന്നു, പ്രജേഷാവയം തേ പരേഷാഭിസൃഷ്ടാനയേന പ്രജാവൈ സൃജാമോ നിഷിദ്ധാ സ ഏഷ ത്വയാ ഭിന്ന വക്ഷാനുശേതേ ജഗന്മംഗളം സത്വമൂർത്തേവതാരാ. ഹേ പരേഷ, സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ, വയം തേ ഞങ്ങൾ അങ്ങയാൽ ആഭിമുഖേന സൃഷ്ടിച്ചിട്ടുള്ള പ്രജാപതിമാര് സൃഷ്ടി ചെയ്യുന്നവരാണ്, പ്രജേഷാഹ പ്രജാപതികളാണ്. യാതൊരുവനാൽ അതിനെ തടസ്സപ്പെടുത്തി, പ്രജകളെ നവൈ സൃജാമ, ഞങ്ങൾക്ക് പ്രജകളെ സൃഷ്ടിക്കാൻ സാധിക്കാതെയായിപ്പോയി. സ ഏഷ, അവനിപ്പോ ത്വയാ ഭിന്നവക്ഷ, അങ്ങയാൽ ഭേദിക്കപ്പെട്ട വക്ഷസ്സോടുകൂടിയവനായി, അവന്റെ മാറ് അവിടുന്ന് കീറി പിളർന്നു. അതുകൊണ്ട് അവൻ ദാനുഷേതെ, അവൻ നിശ്ചയമായിട്ട് വീണുകിടക്കുന്നു. സത്വമൂർത്തെ അവതാരം ജഗന്മംഗളം, അവിടുത്തെ ഈ അവതാരമുണ്ടല്ലോ ലോകത്തിന് മുഴുവൻ മംഗളത്തെ നൽകുന്നതാണ്, ഇനിമേൽ പ്രജാവൃദ്ധി വരുത്താൻ സാധിക്കുമാറാണ് ഞങ്ങൾക്ക്. അങ്ങ് അവനെ നിഗ്രഹിച്ചുല്ലോ, അവനാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത്, പ്രജാസൃഷ്ടിയെ തടസ്സപ്പെടുത്തിയത്. അവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, അങ്ങയുടെ അവതാരം ലോകത്തിന് മുഴുവൻ മംഗളം മംഗളം മംഗളം. ഗന്ധർവന്മാര് പറയുന്നു, വയം വിഭോ തേ നടനാട്യഗായകാം, ഞങ്ങൾ വിഭോ തേ നടനാട്യഗായ, അങ്ങയുടെ നടന്മാരും നാട്യ വിശാരദന്മാരും ഗായകന്മാരും ഒക്കെയാണ്. വയം ഞങ്ങൾ വീര്യബല ഓജസ, ഞങ്ങളുടെ വീര്യം ബലം ഓജസ് അതൊക്കെ ഏന യാതൊരുവനാൽ ആത്മസാൽകൃത, ആരാൾ സ്വാധീനമാക്കപ്പെട്ടുവോ, സ ഏഷ, അവൻ ഭവതാ ഇമാം ദശാം നീത, അങ്ങയാൽ അവന്റെ ഈ അവസ്ഥ വന്നു കഴിഞ്ഞു, പ്രാപിക്കപ്പെട്ടു എന്നാണ്. ഉൽപഥസ്ഥ, മാർഗം തെറ്റി നടക്കുന്നവനാണ് അവൻ. അവൻ കുശലായ കൽപ്പത്തേക്കും, അങ്ങയുടെ പാദപത്മത്തെ ഭജിക്കുന്നതിന് വിരോധിക്കുന്ന ദുർജനത്തിന് ക്ഷേമം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല, അവൻ ഇതാ മരിച്ചു കഴിഞ്ഞു എന്നാണ്. പരാക്രമം കൊണ്ടും ശരീരകാന്തി കൊണ്ടും യാതൊരുവൻ ഞങ്ങളെ അവന്റെ സ്വാധീനത്തിൽ നിർത്തി, അവനിപ്പോ ഇല്ല. അടുത്തതായിട്ട് ചാരണന്മാര്, ഹരേ തവാംഘ്രി പങ്കജം ഭവാപവർഗമാശ്രിത യദേശ സാധു ഹൃക്ഷയസ്വ ത്വയാസുര സമാപിതാം. ഹരേ, ദുഃഖങ്ങളെ ഇല്ലാതെയാക്കുന്ന ഭഗവാനെ, തവാ ഭവാപവർഗം അംഘ്രിപങ്കജം, അങ്ങയുടെ സംസാരത്തെ നശിപ്പിച്ച് അപവർഗത്തെ മോക്ഷത്തെ നൽകുന്ന അംഘ്രിപങ്കജം, ആ ചരണകമലത്തെ ആശ്രിതാഹ ആശ്രയിച്ച ഞങ്ങൾ
ആശ്രയിച്ചവരായി യത്ത് യാതൊന്നിന് ഹേതുവായിട്ട് സാധുർച്ഛയ സാധുക്കളുടെ ഹൃദയത്തിൽ ശയിക്കുന്നവനായിരുന്ന അസുരൻ അങ്ങയാൽ ദാ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിലുള്ള സാധുജനങ്ങൾ ഭയം കൊണ്ട് ആ അസുരനെ സദാ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടുത്തെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നവനെ കൊണ്ട്, ഇപ്പൊ ഞങ്ങൾക്ക് സുഖമായി. സജ്ജനങ്ങളിൽ ഇപ്പോ ഭയനിർമുക്തരായിട്ട് തീർന്നു ഭഗവാനെ, വലിയ സന്തോഷം. യക്ഷന്മാര് അടുത്തതായിട്ട് മനോജ്ഞൈസ്തൈഹതിസുതേന പ്രാപിതാവാഹകത്വം സതുജന പരിതാപം തൽകൃതം ജാനതാതേ നരഹര ഉപനീത പഞ്ചതാം പഞ്ചവിംശാം. 24 തത്വങ്ങളെ നിയമനം ചെയ്യുന്ന ഹേ പരമപുരുഷനായ നരസിംഹമൂർത്തെ, പഞ്ചവിംശ തത്വസ്വരൂപ, ആ 25-ാമത്തെ തത്വസ്വരൂപനായിരിക്കുന്ന മനോജ്ഞൈഹി മനോഹരങ്ങളായ തേ അങ്ങയുടെ കർമ്മഭി കർമ്മങ്ങളാൽ ഞങ്ങൾ അനുചരമുഖ്യാഹ സേവകന്മാര് ദാ ഇപ്പോ വളരെ സന്തോഷിക്കുന്നു. ഇവിടെ തേവയം ആ ഞങ്ങൾ ദിതിസുതേന ദിതിയുടെ പുത്രനായ ഹിരണ്യകശിപുവിനാൽ വാഹകത്വം പ്രാപിത ഭാരവാഹികളാകപ്പെട്ടു എന്നാണ്. അസുരൻ അവന്റെ ഭാരം വഹിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റി അവനെ ചുമന്നുകൊണ്ട് നടക്കുക, അതാണ് ഞങ്ങളുടെ ഏർപ്പാട്. യക്ഷന്മാര് പറയാണ് ഇപ്പോ ആ ജനപരിതാപം ജനസന്താപത്തെ ജാനതാതെ അറിയുന്ന അങ്ങയാൽ പഞ്ചതാം ഉപനീത, അവൻ കൊല്ലപ്പെട്ടു കഴിഞ്ഞു, അവൻ പഞ്ചത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കണോ ഭഗവാനെ. കിംപുരുഷന്മാര് പറയണു വയം കിംപുരുഷാസ്ത്വം തു മഹാപുരുഷ ഈശ്വര അയം കുപുരുഷോ നഷ്ടോ ധിക്രത സാധുഭിർ യദാ. വയം ഞങ്ങൾ കിംപുരുഷാഹ കുൽസിതന്മാരായ പുരുഷന്മാര്, ഞങ്ങള് പറയാണ് കിംപുരുഷന്മാര് കുൽസിതന്മാരായ പുരുഷന്മാർ, അവിടുന്നോ ചരാചരങ്ങളുടെ നിയന്താവായിരിക്കുന്ന മഹാപുരുഷൻ. തൂ മഹാപുരുഷ ഈശ്വര ഈശ്വരനാണ്. വയം കുപുരുഷോ നഷ്ടോ, ഇവിടെ ഞങ്ങൾ കുപുരുഷന്മാര്, അങ്ങ് മഹാപുരുഷൻ നിയന്താവായ മഹാപുരുഷനായ അങ്ങ്, കുപുരുഷായം തുച്ഛസ്വരൂപികളായിരിക്കുന്ന ഇവൻ സജ്ജനങ്ങളാൽ യഥാ ധിക്കൃത ധിക്കരിക്കപ്പെട്ടപ്പോ നശിച്ചു എന്നാണ്. ഈ അസുരൻ അവിടുത്തേക്ക് ഏറ്റവും തുച്ഛനാണ്, നിസ്സാരനാണ്. സാധുജനങ്ങളുടെ ശാപം കൊണ്ട് നഷ്ടപ്രായനായ ഇവന്റെ വധം അങ്ങക്ക് ഒരു ഉറുമ്പിനെ കൊല്ലുന്നത് പോലെയുള്ളൂ. സർവേശ്വരനെ സാധിക്കാത്തതായിട്ടൊന്നുമില്ല അല്ലേ, എങ്കിലും സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല, കാരണം ഭഗവാനെ സ്തുതിച്ചത് കൊണ്ട് ഭഗവാന് ഒരു മേന്മ കൂടാനില്ല. സ്തുതിച്ചില്ല എന്ന് വിചാരിച്ച് മേന്മ കുറയില്ല. നമുക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ, അവാപ്തകാമനാണ് ഭഗവാൻ. അവരെ സ്തുതിച്ചു വൈതാളികന്മാര്. അടുത്തതായി സഭാസു സത്രേഷു തവാമലം യശോ ഗീത്വാ സപര്യം മഹതിം ലഭാമഹേ യസ്താംവ്യനൈശിൽ ഭൃശമേഷ ദുർജനോ ദിഷ്ട്യാഹതസ്തേ ഭഗവൻ യഥാമയ. സഭാസു സത്രേഷു അമലം തവാ യശഃ ഗീത്വാ, സഭകളിലും സത്രങ്ങളിലുമൊക്കെ പരിശുദ്ധമായിരിക്കുന്ന അമലമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന അവിടുത്തെ യശസ്സിനെ പാടിപ്പാടിപ്പാടി മഹതിം സപര്യാം മഹതിയായ പൂജയെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. താം അതിനെ യാ ഭൃശം വിനേഷി, യാതൊരുവനാണോ തീരെ നിരോധിച്ചത്, ഏഷ ദുർജന ആ ദുർജനം ഭഗവൻ ഭഗവാനെ ആമയ യഥാ രോഗം എന്നതുപോലെ ഹനിക്കപ്പെട്ടു. ദൃഷ്ടിയ മംഗളം മംഗളം മംഗളം. ഇവിടെ ആ ഹിരണ്യകശിപുവിനെ രോഗത്തെ എന്നതുപോലെ അവിടുന്ന് നശിപ്പിച്ചു. ഇനി ഞങ്ങൾക്ക് അവിടുത്തെ പവിത്ര കീർത്തിയെ ലോകം മുഴുവൻ പാടി നടക്കാൻ സാധിക്കും. കിന്നരന്മാര് അടുത്തതായിട്ട് പറയുന്നു വയം ഈശ ഈശ വയം ഈശ്വര ഞങ്ങള് കിന്നരഗണാസ്തവാനുഗ തവ അനുഗ അങ്ങയുടെ അനുചരന്മാര്, അങ്ങ് പറയുന്നത് കേൾക്കുന്ന കിന്നരന്മാരാണ് കിന്നരഗണങ്ങളാണ്. അമുനാദിതിജേന ഈ അസുരനാൽ
വിഷ്ടിം അനുകാരിത പ്രവൃത്തിയെ ചെയ്യിക്കപ്പെട്ടു. ഞങ്ങളെ കൊണ്ട് അവനാണ് പണിയെടുപ്പിച്ചത് ബലാൽക്കാരേണ. ഇപ്പോഴോ പാപനായ അവൻ ഹരേ സന്താപഹരനായിരിക്കുന്ന അങ്ങയാൽ അവസാധിത അവസാനിപ്പിക്കപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. നാഥ നരസിംഹ, നാഥനായ നരസിംഹമൂർത്തേ ന വിഭവായ, ഞങ്ങളുടെ ഐശ്വര്യത്തിനായിട്ട് ഭവ ഭവിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും ഒടുവിൽ വിഷ്ണു പാർഷദന്മാര് കാക്കൽ വീണ് നമസ്കരിച്ചു. അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇപ്പൊ ദാ ഹിരണ്യകശിപുവായി മരിച്ച് കിടക്കുന്നത്. അവര് പറയുകയാണ്, അദ്വൈതൻ നരഹരിരൂപമത്ഭുതം തേ ദൃഷ്ടം ന ശരണദ സർവലോക ശർമ്മ സോയം തേ വിധികര ഈശ വിപ്രശബ്ദസ്തസ്യേദം നിധനമനുഗ്രഹായ വിത്മാ ശരണ. എല്ലാവർക്കും ആശ്രയം നൽകുന്ന അങ്ങയുടെ സർവലോക ശർമ്മ, എല്ലാ ലോകങ്ങൾക്കും സുഖത്തെ നൽകുന്ന ആശ്ചര്യകരമായിരിക്കുന്ന ഏതത് ഹരിരൂപം, ഈ ഹരിനരൂപം ന അദ്യ ദൃഷ്ടം, ഞങ്ങൾ ഇപ്പോ കണ്ടു. ഈശ്വര വിപ്രശബ്ദ, ബ്രാഹ്മണരാൽ ശപിക്കപ്പെട്ട സ ഇയം, ആ ഇവൻ, ഈ ഹിരണ്യകശിപു, തേ വിധികരഹ, അങ്ങയുടെ കിങ്കരൻ ആണ്. തസ്യ ഇതം നിധനം, അവന്റെ ഈ വധം, അനുഗ്രഹായ വിത്മാ, അവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഹിരണ്യകശിപുവിനെ കൊല്ലുകയല്ല, സനകാദി ബ്രാഹ്മണരുടെ ശാപം കൊണ്ട് ജന്മമെടുക്കേണ്ടി വന്ന ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, അല്ലെങ്കിൽ അവര് ജയവിജയന്മാരായിരുന്നു, സനകാദികളുടെ ശാപം കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ വരേണ്ടി വന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ രണ്ടുപേർ ഭൃത്യരെ അവരുടെ അടുത്തുപോയി അനുഗ്രഹിക്കുന്ന അവിടുത്തെ കാരുണ്യമാണ് ഇതിലൂടെ ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നു അവിടെ വിഷ്ണു പാർഷദന്മാര്. അത്രയും പേരുടെ സ്തുതിയോടുകൂടി സപ്തമസ്കന്ധം സദ്വാസനാനിരൂപണത്തിൽ സർവദുഃഖഹേതു വിനാശ നിരൂപണം എന്ന എട്ടാമത്തെ അധ്യായം, നരസിംഹമൂർത്തിയുടെ അവതാരത്തിന്റെ അധ്യായം അവിടെ സമർപ്പിക്കുകയാണ്. ഇനി നാളെ നമുക്ക് പ്രഹ്ലാദന്റെ സ്തുതിയോടുകൂടി ആരംഭിക്കാം. വളരെ വിശേഷമായിട്ടുള്ള 43 ശ്ലോകങ്ങളാണ് സ്തുതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ആ ഭാഗങ്ങൾ നാളെ അനുസ്മരിക്കാം. ഹരേ കൃഷ്ണ. രാധാരമണ മുകുന്ദ മുരാരി ശരണം നേതവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം നേതവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം നേതവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം നേതവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം നേതവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം നേതവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം നേതവ ചരണയുഗം പൂഷിക വാഹന മോദകഹസ്ത ശരണം നേതവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം നേതവ ചരണയുഗം ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം നേതവ ചരണയുഗം ശരണം നേതവ ചരണയുഗം ശരണം നേതവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണയേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം
ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസ്തമസ്ത സുഖിനോ ഭവന്തു ലോകാസ്തമസ്ത സുജനാ ഭവന്തു ലോകാസ്തമസ്ത തുൽഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവിൽ അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ ഓം ശാന്തി ശാന്തി ശാന്തി.